സേഫ്റ്റി മാനേജ്മെന്റ്. ഓക്കെ, ഫസ്റ്റ് വൺ ഇസ് സേഫ്റ്റി ഇൻ കൺസ്ട്രക്ഷൻ. സേഫ്റ്റി പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് ഫ്രീ ഫ്രം ഡേഞ്ചർ ഓർ റിസ്ക്. കൺസ്ട്രക്ഷൻ സേഫ്റ്റി, സൈറ്റ് സേഫ്റ്റി ആൻഡ് മാനേജ്മെന്റ് എന്താ ഡീൽ ചെയ്യുന്നത്? അവിടെ ഉള്ള സൈറ്റിലുള്ള, കൺസ്ട്രക്ഷൻ സൈറ്റിലുള്ള ലേബേഴ്സിന്റെയും എംപ്ലോയീസിന്റെ ഒക്കെ സേഫ്റ്റിയാണ് അവർ ഡീൽ ചെയ്യുന്നത്. ഓക്കെ, ഐഡന്റിഫിക്കേഷൻ ഓഫ് ആക്ടിവിറ്റീസ് ദാറ്റ് മേ കോസ് റിസ്ക് ഇൻ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി. എന്തൊക്കെയായിരിക്കാം? കുറേ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായാലും രണ്ട് മൂന്നെണ്ണാണത്. ഫോളിംഗ് ഫ്രം ഹൈ എലിവേഷൻ, അല്ലെ, നമ്മൾ ഈ സ്കാഫോൾഡിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ലേബേഴ്സ് വീഴുന്ന കേസൊക്കെ. പിന്നെ എന്താ, ബീങ് സ്ട്രക്ക് ബൈ എക്യുപ്മെന്റ്സ്, എക്യുപ്മെന്റ്സിന്റെ ഉള്ളിൽ കുടുങ്ങിപ്പോവുക. പിന്നെ എന്താ, യൂസ് ഓഫ് ലാഡർ, ലാഡേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് വീണ് പോവുക. അതൊക്കെ ഒരുപാട് ഇതുണ്ട്, അതിൽ കുറച്ചെണ്ണാണത്. നെക്സ്റ്റ് വൺ സേഫ്റ്റി മെഷേഴ്സ് ഇൻ ഡിഫറെന്റ് സ്റ്റേജസ് ഓഫ് കൺസ്ട്രക്ഷൻ. The activities under health and safety management may be grouped under the following stages. ഇവര് കുറച്ച് സ്റ്റേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. രണ്ടെണ്ണാണ് മെയിൻ ആയിട്ട്, പ്രീ കൺസ്ട്രക്ഷൻ സ്റ്റേജിലുള്ള സേഫ്റ്റിയും കമ്മീഷനിങ് ആൻഡ് ഹാൻഡ്ലിംഗ് ഓവർ സ്റ്റേജിലുള്ള സേഫ്റ്റി മെഷേഴ്സും. പ്രീ കൺസ്ട്രക്ഷൻ സ്റ്റേജ് എന്ന് പറയുമ്പോൾ അവിടെ പ്രൊജക്ട് ഡെവലപ്മെന്റ്, നമ്മൾ ഏതൊരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഡെവലപ്മെന്റ് സ്റ്റേജിൽ നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്യേണ്ടത് അപ്പൊ ചെയ്യണം. പിന്നെ പ്ലാനിങ് ഫോർ കൺസ്ട്രക്ഷന്റെ ടൈമിൽ, പിന്നെ ടെൻഡർ ആക്ഷന്റെ ടൈമിൽ, അതുപോലെ കൺസ്ട്രക്ഷൻ സ്റ്റേജസിലും കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പിന്നെ സെക്കൻഡ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ കമ്മീഷനിങ് ആൻഡ് ഹാൻഡിംഗ് ഓവർ സ്റ്റേജിലും കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്, സേഫ്റ്റി മെഷേഴ്സ്. ഓക്കെ, ഇനിയുള്ളത് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് സൈറ്റ് സേഫ്റ്റിയാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട് എഫക്ട് ചെയ്യുന്നത്. ലാക്ക് ഓഫ് അറ്റൻഷൻ ഫ്രം ലീഡേഴ്സ്, ഇപ്പോൾ ലേബേഴ്സിനെ ഒന്നും മര്യാദയ്ക്ക് ശ്രദ്ധിച്ചില്ലെങ്കിൽ അവരെന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടിലൊക്കെ പെട്ടുപോകുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ നോൺ സർട്ടിഫൈഡ് ലേബേഴ്സ് ആണ് കേസിൽ. അതേപോലെ തന്നെ എന്താ, പുവർ എക്യുപ്മെന്റ്സ്, എക്യുപ്മെന്റ്സ് വർക്കിംഗ് മര്യാദയ്ക്ക് അല്ലെങ്കിൽ അവിടെ നമ്മൾ സൈറ്റിലുള്ള ലേബേഴ്സ് കുടുങ്ങിപ്പോകുമല്ലോ എന്തെങ്കിലും പ്രശ്നമായിട്ട്. അല്ല, ട്രെയിനിങ്, പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ്, ഓരോ എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് അതിനുള്ള പ്രോപ്പർ ട്രെയിനിങ് ആദ്യം അവർക്ക് പ്രൊവൈഡ് ചെയ്യണം, എങ്കിൽ അവർക്കത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, എക്സ്പീരിയൻസ്ഡ് മാനേജേഴ്സ് അല്ലെങ്കിൽ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് പ്രശ്നം ഫാക്ടേഴ്സ് ഉണ്ട് എഫക്റ്റിൻ്റെ സൈഡ് സേഫ്റ്റി. ഓക്കെ, അപ്പം നമ്മൾ സ്റ്റേജസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് വൺ തന്നെ പ്രീ കൺസ്ട്രക്ഷൻ സ്റ്റേജാണ്. Here, it's to be reviewed before the project management process are initiated for the construction stage. Construction stage in munne thanne nammal cheyyunnathaanu idu. A concise health and safety management system of construction agency shall be established from the pre-construction stage itself. Pre-construction stage in thanne construction thodangunnathinu munpe thanne oru health and safety management system നമ്മളെ കൺസ്ട്രക്ഷൻ ഏജൻസിക്കാർ ഉണ്ടാക്കണം. ടെൻഡർ ഡോക്യുമെന്റ്, അവർ പ്രൊവൈഡ് ചെയ്യുന്ന ടെൻഡർ ഡോക്യുമെന്റിൽ അത് കറക്റ്റ് ആയിട്ട് പറയും വേണം, എന്തൊക്കെയാണ് അവർ ഹെൽത്ത് ആൻഡ് സേഫ്റ്റിക്ക് വേണ്ടി ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കോൺട്രാക്ടറിനോട് കറക്റ്റ് ആയിട്ട് ടെൻഡർ ഡോക്യുമെന്റ്സിൽ പ്രൊവൈഡ് ചെയ്യണം. ദ കൺസ്ട്രക്ഷൻ ഏജൻസി മേ ബി ആസ്ക്ഡ് ടു സബ്മിറ്റ് ദിസ് പ്രൊജക്ട് സ്പെസിഫിക് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി പ്ലാൻ പ്രപ്പോസിംഗ് ദ മെത്തഡോളജി. അവർ എന്ത് മെത്തഡോളജി കൺസ്ട്രക്ഷൻ ഏജൻസിന്റെ അടുത്ത് നമ്മൾ ചോദിക്കുക, എന്ത് അവരുടെ പ്രൊജക്ടിൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, അവരുടെ കറക്റ്റ് മെത്തഡോളജി എന്താന്നുള്ള കാര്യം അവർ കാണിച്ചു കൊടുക്കണം. ഇനി നെക്സ്റ്റ് വന്ന കൺസ്ട്രക്ഷൻ സ്റ്റേജ്. പ്രയർ ടു ദ സ്റ്റാർട്ട് ഓഫ് കൺസ്ട്രക്ഷൻ വർക്ക്, ഒരു കൺസ്ട്രക്ഷൻ വർക്കിന്റെ സ്റ്റാർട്ടിങ് മുമ്പ് തന്നെ ഒരു ഡീറ്റെയിൽ പ്ലാനിങ് ഉണ്ടാക്കണം. അതായത് ഡിസൈൻ സ്റ്റേജിൽ തന്നെ ഹിയറിംഗ് ദ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി, കൺസ്ട്രക്ഷൻ സ്റ്റേജിലുള്ള ഹെൽത്ത് ആൻഡ് സേഫ്റ്റിന്റെ കാര്യങ്ങളെ പറ്റിയിട്ട് എഴുതണം. പിന്നെ ഷെഡ്യൂളിംഗിന്റെ ടൈമിൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റിക്ക് വേണ്ടി കുറച്ച് ടൈം, അതിനുവേണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ടൈം അലോട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം. പിന്നെ റിവ്യൂയിങ് ദി പ്രപ്പോസ് മെത്തേഡ്സ്, നമ്മൾ എന്തൊക്കെയാണ് ഈ ഹെൽത്ത് ആൻഡ് സേഫ്റ്റിക്ക് വേണ്ടി ചെയ്തത്, ആ ഒരു നമ്മൾ മെത്തേഡ് ഉണ്ടാവില്ല, അത് എന്തൊക്കെയാണെന്നുള്ള റിവ്യൂ ചെയ്യണം. എന്തൊക്കെ മെത്തേഡ് പ്രപ്പോസ് ചെയ്ത മെത്തേഡ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. അതിന്റെ റിസ്ക് ലെവലൊക്കെ നോക്കണം. റിസ്ക് ലെവൽ അത്രയും കൂടുതലാണെന്ന കേസിൽ അഡീഷണൽ മെഷേഴ്സ് എടുക്കുകയും വേണം. എന്നിട്ട് നമ്മളെ മെത്തഡോളജി നമ്മൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ മാറ്റി പുതിയൊരു ഇതുണ്ടാക്കണം. സെക്കൻഡ് വൺ ഇസ് കമ്മീഷനിങ് ആൻഡ് ഹാൻഡിങ് ഓവർ സ്റ്റേജ്. അതായത് ഡ്യൂറിങ് കംപ്ലീഷൻ ഹാൻഡിങ് ഓവർ സ്റ്റേജ്, പ്രോജക്ട്സ് ഒക്കെ കംപ്ലീറ്റ് ആയി ഹാൻഡിങ് ഓവർ സ്റ്റേജിൽ നമ്മൾ എഫക്റ്റീവ്നെസ്, നമ്മൾക്ക് ആ ഒരു നമ്മളുടെ ആ ഒരു പ്രോസസ്, വർക്ക് പ്രോസസ് വെച്ചിട്ടുണ്ടെങ്കിൽ കൺസ്ട്രക്ഷൻ ഒരു പ്രോസസ് ആണല്ലോ. ആ പ്രോസസ്സ് കഴിഞ്ഞിട്ട് അതിന്റെ ഹെൽത്ത് ആൻഡ് അതിന്റെ എഫക്റ്റീവ്നെസ് എത്രമാത്രം, ഹെൽത്ത് ആൻഡ് സേഫ്റ്റി മെഷേഴ്സ് ആൻഡ് മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ എഫക്റ്റീവ്നെസ് എത്ര ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം പറയണം. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു പ്രോസസ്സ് കഴിയുമ്പോൾ അവരുടെ എക്സ്പീരിയൻസും അവരുടെ റെക്കമെൻഡേഷൻസ്, ഇങ്ങനെ ചെയ്യുന്നതായിരുന്നു നല്ലത്, അങ്ങനെ ഒരു റെക്കമെൻഡേഷൻസും അങ്ങനെയെല്ലാം ഡോക്യുമെന്റ് ചെയ്യുകയും വേണം. ഇനിയുള്ളത് സേഫ്റ്റി ഇൻ കൺസ്ട്രക്ഷൻ ആണ്. ഓക്കെ, ഫസ്റ്റ് വൺ ഇസ് സേഫ്റ്റി ഇൻ ദ വർക്ക് പ്ലേസ്, ഹൗസ് കീപ്പിംഗ്, സ്റ്റോറേജ് ആൻഡ് ഹാൻഡ്ലിംഗ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇവിടെ എന്താ പറയുന്നത് വെച്ചാൽ, ലൂസ് മെറ്റീരിയൽസ് ഉണ്ട്, നമുക്ക് ആവശ്യം കഴിഞ്ഞ
വേസ്റ്റ് ആയിട്ട് നമുക്ക് കളഞ്ഞ് കളയുന്ന ടൈപ്പ് മെറ്റീരിയൽ സാധനങ്ങളൊന്നും ഡേഞ്ചറസ്ലി നമ്മൾ അവിടെ പാസേജ് വേസിലൊന്നും വലിച്ചെറിയാൻ പാടില്ല. അതൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് മാറ്റി വെക്കണം. പിന്നെ ഓൾ പ്രൊജക്ടിങ് നെയിൽസ്, പ്രൊജക്ടിങ് നെയിൽസ് ഒക്കെ സാധാരണ യൂസ് ചെയ്യുന്നെങ്കിൽ നമ്മൾ ഒന്നെങ്കിൽ അത് റിമൂവ് ചെയ്യണം അല്ലെങ്കിൽ ബെൻഡ് ചെയ്ത് കളയണം. കാരണം അല്ലെങ്കിൽ ഇഞ്ചുറീസ് ഉണ്ടാവും, കുത്തിപ്പോകും, എവിടെയെങ്കിലുമൊക്കെ കുത്തിപ്പോകും ആൾക്കാർക്ക്. പിന്നെ പറഞ്ഞാൽ വർക്ക് പ്ലേസ് ആൻഡ് പാസേജ് വേസ്, നമ്മളെ സൈറ്റിലെ പാസേജ് വേസിലൊക്കെ സ്ലിപ്പറി ആയിട്ടുള്ള പ്ലേസസ് ഉണ്ടെങ്കിൽ, അതായത് സ്പില്ലേജ് ഓഫ് ഓയിൽ ഒക്കെ കാരണം സ്ലിപ്പറി ആയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ക്ലീൻ ചെയ്യണം, സാൻഡ് ആഷ് അങ്ങനെയുള്ള സാധനങ്ങൾ വെച്ചിട്ട്. സെക്കൻഡ് വൺ ഇസ് മീൻസ് ഓഫ് ആക്സസ്, നമ്മളെ വഴി അവിടേക്ക് വരുന്ന നമ്മുടെ വഴി വെച്ചെങ്കിൽ സേഫ് കണ്ടീഷൻ ആയിരിക്കും മെയിൻറ്റെയിൻ ചെയ്യണം. ആൻഡ് ദ നെക്സ്റ്റ് ഇസ് ലൈറ്റിംഗ് ആൻഡ് വെന്റിലേഷൻ, അതായത് മെഷേഴ്സ് ഷാൾ ബി ടേക്കൺ ടു പ്രിവെന്റ് സ്മോക്ക് ഫ്യൂംസ് ഫ്രം വർക്ക് പ്ലേസ് ഓർ എക്യുപ്മെന്റ്സ് വിച്ച് ഇനി വർക്കേഴ്സ് എൻഗേജ് വർക്കേഴ്സ് എൻഗേജ്ഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ പ്രൊഡക്ഷൻ സ്മോക്കും ഫ്യൂംസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ ശ്രമിക്കണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ആർട്ടിഫിഷ്യൽ ലൈറ്റിങ്ങും അതേപോലെ തന്നെ വെന്റിലേഷനും പ്രൊവൈഡ് ചെയ്യണം. നാച്ചുറലി കിട്ടുന്ന സ്ഥലമാണ് അത് അങ്ങനെ ഓക്കെ, അത് കിട്ടുന്നില്ലെങ്കിൽ നമ്മളത് ആർട്ടിഫിഷ്യലി ഒരു വേ കണ്ടുപിടിക്കണം. ഓക്കെ, എഡ്യൂക്കേറ്റ് വെന്റിലേഷൻ ബൈ ദി സർക്കുലേഷൻ ഓഫ് ഫ്രഷ് എയർ ഷാൾ ബി മെയിൻറ്റെയിൻ ഇൻ സച്ച് പ്ലേസസ് വിത്ത് കോൺസെൻട്രേഷൻ ഓഫ് പൊല്യൂട്ടൻസ് ലൈക്ലി ടു എഫക്ട് ദി ഹെൽത്ത് ഓഫ് വർക്കേഴ്സ്. ഓക്കെ, ദെൻ വേദർ ടെക്നിക്കലി അത് പോസിബിൾ അല്ലാത്ത കേസസിൽ, ഇപ്പം നമുക്ക് വെന്റിലേഷൻ ഒന്നും പ്രൊവൈഡ് ചെയ്യാൻ പറ്റാത്ത കേസസിലൊക്കെ ആണെങ്കിൽ അവർക്ക് വർക്കേഴ്സിന്റെ മാസ്കോ അങ്ങനെയുള്ള എന്തെങ്കിലും, അല്ലെങ്കിൽ എന്താ ഫ്യൂം മാസ്ക് അങ്ങനെ ബ്രീത്തിങ് അപ്പാരറ്റസ് അങ്ങനെ എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യണം. നെക്സ്റ്റ് ഉള്ളത് ഡേഞ്ചറസ് ഓർ ഹാംഫുൾ എൻവയോൺമെന്റ്, അതായത് ചില വർക്കിംഗ് കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാകും, നമുക്കറിയാം ടണൽ അങ്ങനെയുള്ള സ്ഥലങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ കൺഫൈൻഡ് ആയിട്ടുള്ള സ്പേസസ് ഒക്കെയാണ്. അവിടേക്കൊന്നും എന്താ നോ ബിൽഡിംഗ് വർക്കേഴ്സ് ഷാൾ ബി അലൗഡ് ടു എൻ്റർ എനി കൺഫൈൻഡ് സ്പേസസ് ഓർ ടാങ്ക്സ് ഓർ ട്രെഞ്ച് ഓർ എക്സ്കവേഷൻ വെർ ഇൻ ദർ ഇസ് ഗിവൺ ഓഫ് എനി ഡസ്റ്റ് ഫ്യൂംസ് ഓർ എനി അതർ എംപ്യൂരിറ്റീസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പ്രൊവൈഡ് ചെയ്യാതെ അങ്ങനെയുള്ള പ്ലേസ് സ്ഥലങ്ങളിലേക്കൊന്നും ഒറ്റയ്ക്ക് വിടാൻ പാടില്ല. അതായത് നോ വർക്കേഴ്സ് ഷാൾ ബി അലൗഡ് ടു എൻ്റർ എനി സച്ച് പ്ലേസസ്, അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് വിടാൻ പാടില്ല. അൺലെസ് ഇ റെസ്പോൺസിബിൾ person has certified it to be safe aanu orppu vettiya shesham maatre anganeulla place like workers ne vidan paadullu. Next one is fumes gases due to welding gas cutting operations okke illa sathu anganeulla gases okke varuna salathu nammal proper aayittulla ventilation provide cheyanam, like exhaust fans, forced draughts okke vechittu nammal adinu vendulla ventilations provide cheyanam, air circulation, water okke aayittu. Okay, workers shall take necessary precaution to prevent unburned combustible gas, adhubole thana oxygens okke escape cheyunnundo inside the tank nu escape edu povunnundo nu vera confined spaces like leakage sambhavikkunnundo nalla kaari shraddhikkanam. Adhubole thana gas test shall be carried out to ensure the confined spaces completely free from combustible gases or vapors. കൺഫൈൻഡ് ആയിട്ടുള്ള പ്ലേസസിലേക്ക് അങ്ങനെ എത്തിപ്പെടാനൊക്കെ ബുദ്ധിമുട്ടായിട്ടുള്ള സ്ഥലങ്ങളാണ്, അവിടെയൊക്കെ ഏതെങ്കിലും ഗ്യാസസ് ഒക്കെ ലീക്കേജ് ആയിട്ട് വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണം, എല്ലാ ഗ്യാസ് ടെസ്റ്റും ചെയ്തിട്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് എക്സസീവ് നോയ്സ്, നോയ്സസ് ഒക്കെ പരമാവധി കുറയ്ക്കാൻ നമ്മൾ നോക്കണം, അല്ലെങ്കിൽ യൂസ് ഓഫ് എയർ പ്ലഗ്സ്, മഫ്സ്, അല്ലെങ്കിൽ ആന്റി വൈബ്രേഷൻ ഗ്ലൗസ് ഷാൾ ബി എൻഷുർഡ് ടു പ്രൊട്ടക്ട് ദ വർക്കേഴ്സ് ഫ്രം ദി ഇമ്പാക്ട് ഓഫ് എക്സ്പോഷർ ഓഫ് സച്ച് ഡേഞ്ചേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് ഐ പ്രൊട്ടക്ഷൻ. ഐ പ്രൊട്ടക്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഈ വെൽഡിങ് അതുപോലെ ഫയറൊക്കെ വെച്ചിട്ടുള്ള എല്ലാ ഇതിലും വർക്കേഴ്സിന് പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യണം, ഒന്നെങ്കിൽ ഗൂഗിൾസ് അല്ലെങ്കിൽ ഫേസ് ഷീൽഡോ വെൽഡിംഗ് സ്ക്രീനൊക്കെ പ്രൊവൈഡ് ചെയ്യണം ഇങ്ങനെയുള്ള വർക്കേഴ്സിന്. നെക്സ്റ്റ് വൺ ഇസ് ലിഫ്റ്റിംഗ് ആൻഡ് കാരിങ് ഓഫ് എക്സസീവ് വെയ്റ്റ്, അതായത് ഓരോരുത്തർ ഒരു ഇൻഡിവിജ്വലിനാണെങ്കിലും അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വലിനാണെങ്കിലും അവരുടെ ഒരു മാക്സിമം ലിമിറ്റ് ഉണ്ട്, പ്രിസ്ക്രൈബ് അവരുടെ റൂൾസിൽ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ലിമിറ്റിൽ കൂടുതൽ അവരെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ലോഡ്സ് താങ്ങാൻ പാടില്ല. അങ്ങനെയുള്ള കേസിൽ മെക്കാനിക്കൽ ഡിവൈസിന്റെ എയ്ഡ് ഹെൽപ്പ് നമ്മൾ വാങ്ങണം. ഓക്കെ, നെക്സ്റ്റ് ഉള്ള പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ഫോൾ ഓഫ് പേഴ്സൺസ്, ഈ സ്കഫോൾഡിന്റെ മുകളിലൊക്കെ കയറി നിൽക്കുന്ന സമയത്ത് മുകളിൽ അതിന്റെ ഹൈറ്റ് ഓഫ് 2 meters ഓ മോർ ഷാൾ ബി ഫെൻസ് ചെയ്യണം. അങ്ങനെയുള്ള കേസിലൊക്കെയാണല്ലോ ഫോൾ അധികം പേരും വീണൊക്കെ പോകുന്നത്, അപ്പൊ അങ്ങനെയുള്ള മോർ ദാൻ 2 meters ഉള്ളതിലൊക്കെ ഫെൻസിങ് പ്രൊവൈഡ് ചെയ്യണം. അതേപോലെ ഓൾ ഗാർഡ് റെയിൽസ് ഓഫ് ദി ഫെൻസിങ് ഓഫ് ഫ്ലോ ഓപ്പണിങ്സ് ഗാങ്വേസ് എലിവേറ്റഡ് എല്ലാ സാധനങ്ങളും സൗണ്ട് ആയിട്ടുള്ള മെറ്റീരിയൽസും അത് ഗുഡ് കൺസ്ട്രക്ഷനും ആൻഡ് എഡ്യൂക്കേറ്റ് സ്ട്രെങ്തും പ്രൊവൈഡ് ഉള്ളതായിരിക്കണം. മെറ്റീരിയൽസ് സാധനങ്ങളൊക്കെ നല്ല സ്ട്രെങ്ത് ഉള്ളതായിരിക്കണം ഈ സ്കാഫോൾഡിംഗ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത്, കാരണം അതിൽ ഒരാളുടെ വെയിറ്റ് ഒന്നല്ല എത്ര പേരുടെ വെയിറ്റ് ഒക്കെ താങ്ങുന്നതാണ്, അപ്പം അതൊക്കെ ക്യാരി ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്കാഫോൾഡിങ്സ് ആയിരിക്കണം. 10th one is the protection against fall of objects and materials. നമ്മൾ ആവശ്യം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധനങ്ങളൊക്കെ വലിച്ചെറിയുന്ന സ്കാഫോൾഡിംഗ് മെറ്റീരിയൽസ്, വേസ്റ്റ് മെറ്റീരിയൽസ്, ടൂൾസ് ഒക്കെ നമ്മൾ താഴേക്ക് എറിഞ്ഞു കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. ഇൻ കേസ് ചെയ്യുന്ന സമയത്താണെങ്കിൽ പ്രൊവിഷൻ ഓഫ് ഫെൻസിങ് അല്ലെങ്കിൽ ലുക്ക് ഔട്ട് മെൻ
താഴെത്തിയോ അല്ലെങ്കിൽ വേറെ എവിടെ വീണോ വീഴല്ലോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനുള്ള ആൾക്കാരെ പ്രൊവൈഡ് ചെയ്യണം. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദി സേഫ്റ്റി പ്രോഗ്രാം. അത് എന്തൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും? ഫസ്റ്റ് വൺ, ഐ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഗ്ലാസസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. റെസ്പിറേറ്ററി പ്രൊട്ടക്ഷന് വേണ്ടി മാസ്ക്, ഇയർ പ്രൊട്ടക്ഷൻ ഇയർ ഡിഫെൻഡേഴ്സ്, ഫേസ് പ്രൊട്ടക്ഷന് ഫേസ് മാസ്ക് പ്രൊവൈഡ് ചെയ്യാം, ഹെഡ് പ്രൊട്ടക്ഷന് ഹെഡ് ഹാറ്റ്സ് കിട്ടും, പിന്നെ ഹാൻഡ് പ്രൊട്ടക്ഷന് ഗ്ലൗസ്, ഫുഡ് പ്രൊട്ടക്ഷന് സേഫ്റ്റി ഷൂസ്, ബോഡി പ്രൊട്ടക്ഷന് ജാക്കറ്റ്സ്, ഫോൾ പ്രൊട്ടക്ഷന് ബെൽറ്റ്സ്, അങ്ങനെയൊക്കെ പ്രൊവൈഡ് ചെയ്യാം നമുക്ക് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്, അവിടെയുള്ള വർക്കേഴ്സിനേക്ക് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. ഏറ്റവും മിനിമം ദി ഹെൽത്ത് ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, എങ്ങനെയൊക്കെ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ. ഫസ്റ്റ് വൺ, ഹെൽത്ത് ആൻഡ് സേഫ്റ്റി പോളിസി. അതായത് ഏതൊരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ദി ഏജൻസി ഇൻവോൾവ്ഡ് ഇൻ ദി പ്രൊജക്ട് ഡെവലപ്മെന്റ് സജ് എസ് ഓണേഴ്സ്, കൺസൾട്ടൻറ്റ്, കോൺട്രാക്ട്, അവർ ജോയിന്റ്ലി അല്ലെങ്കിൽ സെപ്പറേറ്റ്ലി ആയിട്ട് തന്നെ ഒരു റിട്ടൺ സ്റ്റേറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യണം. എന്തായാലും പ്രിസ്ക്രൈബിംഗ് ദി ഹെൽത്ത് ആൻഡ് സേഫ്റ്റി പോളിസി ഓഫ് ദി ഓർഗനൈസേഷൻ, ഓർഗനൈസേഷൻ്റെ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി പോളിസിനെ പറ്റിയിട്ട് റിട്ടൺ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യണം. ആൻഡ് ഓൾസോ ദി പോളിസി ഷാൾ ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദി സ്റ്റേക്ക് ഹോൾഡേഴ്സ്, വർക്കേഴ്സൊക്കെ ആയിട്ട് കമ്മ്യൂണിക്കേറ്റഡ് ചെയ്യണം. ആൻഡ് ഡിസ്പ്ലേഡ്, അവർക്ക് എന്തൊക്കെയാണ് ഈ പോളിസിയിൽ പറയുന്നത് എന്നുള്ളത് ഡിസ്പ്ലേ ചെയ്യണം ഇൻ ലോക്കൽ ലാംഗ്വേജസിന്. നമുക്ക് വർക്കേഴ്സിനൊക്കെ ലോക്കൽ ലാംഗ്വേജസിൽ മനസ്സിലാവുന്ന രീതിയിലുള്ള ഡിസ്പ്ലേ അവർക്ക് ചെയ്തു കൊടുക്കണം, എന്തൊക്കെയാണ് ഈ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി പോളിസിയിൽ പറയുന്നതെന്നുള്ള കാര്യം. സെക്കൻഡ് വൺ ഇസ് പ്രൊജക്ട് സ്പെസിഫിക് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി പ്ലാനിങ്. അതിനുശേഷം ഒരു പ്ലാനിങ് വേണം. പ്രൊജക്ട് സ്പെസിഫിക് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി പ്ലാൻ ഷാൽ ബി ഡെവലപ്ഡ് ബൈ ദി മെയിൻ കൺസ്ട്രക്ഷൻ ഏജൻസി ആൻഡ് സബ്മിറ്റഡ് ടു, ആർക്കാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്, ഓണേഴ്സിനോ ക്ലയൻറ്റ്, ആർക്കാണോ വേണ്ടത് അവരുടെ അടുത്ത് സബ്മിറ്റ് ചെയ്തിട്ട് അവരുടെ അപ്രൂവൽ മേടിക്കണം. തേർഡ് വൺ ഇസ് റിസോഴ്സ് റോൾസ് റെസ്പോൺസിബിലിറ്റി ആൻഡ് അതോറിറ്റി. ഈ പ്രൊജക്ട് മാനേജർ ഷാൾ ഡിഫൈൻ, ഓരോരുത്തർക്കും അവരവരുടെ കാര്യങ്ങൾ എന്തൊക്കെ റോൾസ് ഉണ്ട്, എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന്, റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടെന്ന് ഓരോരുത്തർക്കും ഡിഫൈൻ ചെയ്ത് കൊടുക്കണം, എന്തൊക്കെയാണ് അവരവരുടെ റോൾസ് എന്നുള്ള കാര്യങ്ങൾ. അൾട്ടിമേറ്റ് റെസ്പോൺസിബിലിറ്റി എന്തായാലും പക്ഷെ ടോപ്പ് മാനേജ്മെന്റിന്റെ ആയിരിക്കും. ഈ ടോപ്പ് മാനേജ്മെന്റിന് ഇതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടത് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റും അതുപോലെ തന്നെ ആൻഡ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഓഫീസേഴ്സും ആണ് ടോപ്പ് മാനേജ്മെന്റ്സിന് ഈ ഹെൽത്ത് ആൻഡ് സേഫ്റ്റീനെ പറ്റിയിട്ടുള്ള എല്ലാവിധ ഹെൽപ്പും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത്. And fourth one is competence training and awareness. It shall be ensured that the employees are competent to perform the assigned work safely on the basis of appropriate education, training and experience. Okay. The training needs of a different category. ഓരോ കാറ്റഗറീസ് വർക്കേഴ്സിനും ഓരോ തരത്തിലുള്ള ട്രെയിനിങ് ആയിരിക്കും വേണ്ട. അപ്പോൾ ദാറ്റ് ഷാൾ ബി ഐഡന്റിഫൈഡ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദി പ്രൊജക്ട്. സ്റ്റാർട്ട് ചെയ്യുന്ന പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഓരോ വർക്കേഴ്സ് ഏതൊക്കെ കാറ്റഗറിയിലുള്ളതാണ്, അവർക്ക് ട്രെയിനിങ് ഒക്കെ പ്രോപ്പറായിട്ട് കൊടുത്തിട്ടുണ്ടോ, അങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ടോ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നതാണ്. ഫിഫ്ത് വൺ ഇസ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി കമ്മ്യൂണിക്കേഷൻ. ദ പ്രൊസീജിയേഴ്സ് ഷാൾ ബി എസ്റ്റാബ്ലിഷ് ടു കമ്മ്യൂണിക്കേറ്റ് ദി സിഗ്നിഫിക്കൻറ്റ് ഹസാർഡ്സ് ആൻഡ് റിസ്ക് ടു ആൻഡ് ഫ്രം എംപ്ലോയീസ് ടു അതർ ഇൻട്രസ്റ്റ് പാർട്ടീസ്. ഓക്കെ. നെക്സ്റ്റ് വൺ ഇസ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി റിപ്പോർട്ടിംഗ്. എന്തെങ്കിലും പെട്ടെന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യാനുള്ള കാര്യങ്ങളും. ആൻഡ് പ്രൊസീജിയേഴ്സ് ഷാൾ ബി എസ്റ്റാബ്ലിഷ് ഫോർ ടൈംലി റെക്കോർഡിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ് ഓഫ് ഇൻഫർമേഷൻ റിഗാർഡിംഗ് കണ്ടിന്യൂൽ ഇംപ്രൂവ്മെന്റ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി പെർഫോമൻസിനെ പറ്റിയിട്ടൊക്കെ. ആൻഡ് ഇറ്റ് ഷുഡ് ബി ഡോക്യുമെന്റഡ് ഓൾസോ. ഓപ്പറേഷണൽ കൺട്രോൾ. ദ ഹസാർഡ് ഐഡന്റിഫൈഡ് ഡ്യൂറിംഗ് ദി പ്ലാനിംഗ് പ്രോസസ് ഓഫ് ദി കൺട്രോൾ മെഷേഴ്സ് ഐഡന്റിഫൈ ദെയർ ഷാൾ ബി ഇൻകോർപ്പറേറ്റഡ് വിത്ത് ദി വർക്ക് മെത്തേഡ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് ഓപ്പറേഷണൽ കൺട്രോൾ പ്രൊസീജിയർ ഷാൾ ബി ഡെവലപ്ഡ്. നെക്സ്റ്റ് വൺ പെർമിറ്റ് ടു വർക്ക് സിസ്റ്റം. ചിലതിനൊക്കെ നമുക്ക് പെർമിറ്റ്സ് ആവശ്യമുണ്ട്. ഈ ബ്ലാസ്റ്റിംഗിന്റെ കേസിൽ, എക്സ്കവേഷൻ ചില സ്റ്റേജിലൊക്കെ പെർമിറ്റ്സ് ആവശ്യമുണ്ട്. സോ ദി ആക്ടിവിറ്റീസ് റിക്വയർഡ് പെർമിറ്റ് ടു വർക്ക് ഷാൾ ബി ഡിസൈഡ് ബിഫോർ സ്റ്റാർട്ടിംഗ് ദി. അപ്പം നമുക്ക് കൺസ്ട്രക്ഷൻ തുടങ്ങുന്നതിന് മുമ്പേ അതിന് വേണ്ടിയിട്ടുള്ള പെർമിറ്റ് ഒക്കെ മേടിച്ച് വെക്കണം. അത് സ്യൂട്ടബിൾ ആയിട്ട് ഡോക്യുമെന്റ് ചെയ്തേക്കും വേണം. ഡിസൈൻ ആൻഡ് എഞ്ചിനീയറിംഗ്. ഡിസൈൻ ഡ്രോയിങ്സും കൺസ്ട്രക്ഷൻ മെത്തഡോളജി എങ്ങനെയാണ് ചെയ്തതെന്നുള്ളതും പ്ലാൻ ഷാൾ ബി റിസീവ് ടു ഡിറ്റർമിൻ വെദർ എനി അഡീഷണൽ റിസ്ക് മേ അറൈസ് ഡ്യൂറിംഗ് ദി കൺസ്ട്രക്ഷൻ ഡ്യൂ ടു ദി ഫീച്ചേഴ്സ് ഓഫ് ഇൻ ദി ഡിസൈൻ ആൻഡ് അതർ മെത്തഡോളജി. നെക്സ്റ്റ് വൺ സർട്ടിഫിക്കേഷൻ ഓഫ് പ്ലാൻ ആൻഡ് മെഷീനറി ലിഫ്റ്റിംഗ് ടൂൾസ് ആൻഡ് ടാക്കിൾസ്. ചില നമ്മളെ ലിഫ്റ്റിംഗ് അപ്ലയൻസസ് ലൈക് ക്രെയിൻസ്, ഹോയിസ്റ്റ്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ, റോപ്സ് അങ്ങനെയുള്ളതൊക്കെ ഷാൾ ബി ടെസ്റ്റഡ് ആൻഡ് എക്സാമിൻഡ് ബൈ എ കോമ്പറ്റന്റ് പേഴ്സൺ ഫോർ ദി ഫസ്റ്റ് ടൈം. ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്നതിന് മുമ്പേ, വർക്കേഴ്സിന് കൊടുക്കുന്നതിന് മുമ്പേ, ഇത് നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരാളെ കൊണ്ട് വർക്ക് ചെയ്ച്ച് നോക്കണം, എല്ലാം ഓക്കെ ആണോ എന്നുള്ള കാര്യം. നെക്സ്റ്റ് വൺ സബ് കോൺട്രാക്ടർ മാനേജ്മെന്റ്. പാസ്റ്റ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി പെർഫോമൻസ് ആൻഡ് കാപ്പബിലിറ്റി ഓഫ് സബ് കോൺട്രാക്ടർ ടു ദ കംപ്ലീറ്റ് ദ ജോബ് സേഫ്ലി ഷാൾ ബി
ഗിവൺ ഡ്യൂ കൺസിഡറേഷൻ ഡ്യൂറിംഗ് സെലക്ഷൻ ഓഫ് സബ് കോൺട്രാക്ടർ. നമ്മൾ സബ് കോൺട്രാക്ടറിനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ അവരുടെ പാസ്റ്റ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി പെർഫോമൻസ്, ഒരു വർക്ക് സേഫായി ചെയ്യാൻ പറ്റുന്നുള്ളതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ മേടിച്ചു വെക്കണം. അതെ. നെക്സ്റ്റ് വൺ ഇസ് ഫയർ പ്രൊട്ടക്ഷൻ ആൻഡ് കൺട്രോൾ. ഹസാർഡ് ഐഡന്റിഫിക്കേഷൻ റിസ്ക് അസസ്മെന്റ് കണ്ടക്ടഡ് ഡ്യൂറിംഗ് ദി ഇനീഷ്യൽ സ്റ്റേജ് ഓഫ് പ്രൊജക്ട്. ഏതൊക്കെ സ്ഥലങ്ങളിലാണ് നമ്മൾ ആദ്യം തന്നെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും, എവിടെയാണ് ഹസാർഡ് ഉള്ളത് എന്നുള്ളത്, അവിടെയൊക്കെ പ്രോപ്പർ അപ്രോപ്രിയേറ്റ് കൺട്രോൾ മെഷേഴ്സ് പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ. ആക്സസ് കൺട്രോൾ. ആക്സസ് കൺട്രോൾ ഇറ്റ് ഇസ് അഡ്വൈസബിൾ ടു എസ്റ്റാബ്ലിഷ് ആക്സസ് കൺട്രോൾ മെഷേഴ്സ് അറ്റ് ദി കൺസ്ട്രക്ഷൻ പ്രൊജക്ട് ടു കൺട്രോൾ മൂവ്മെന്റ്സ് ഓഫ് വർക്ക്മെൻ ആൻഡ് വിസിറ്റേഴ്സ്. വിസിറ്റേഴ്സിന്റെയും നമ്മളിപ്പോൾ ഒരു കൺസ്ട്രക്ഷൻ പ്രോജക്ടിന്റെ ഏരിയയിൽ സൈറ്റിലൊക്കെ എല്ലാ ആൾക്കാരെയും, എല്ലാ പുറത്തുകൂടെ പോകുന്ന എല്ലാ ആൾക്കാരെയും അകത്തേക്ക് എൻട്രൻസ് ഒന്നും കൊടുക്കില്ല. അപ്പൊ അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യും. സോ ഇങ്ങനെയുള്ള കേസിൽ നമുക്ക് അവരുടെ ആക്സസ് ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് എൻട്രി പാസ്, ബാർ കോഡ് സിസ്റ്റം, അങ്ങനെയുള്ള മീൻസ് കൂടെ ഇതൊക്കെ കൺട്രോൾ ചെയ്യാവുന്നതേ ഉള്ളൂ. നെക്സ്റ്റ് വൺ ഇസ് സേഫ്റ്റി ഓഫ് വിസിറ്റ്. അതായത് വിസിറ്റേഴ്സ്, നമ്മൾ കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് വരുന്ന വിസിറ്റേഴ്സിനൊക്കെ ഒരു ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഇൻഡക്ഷൻ പ്രൊവൈഡ് ചെയ്യണം അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നതിന് മുമ്പ്. അതിനെപ്പറ്റി ഒരു ഐഡിയ ഉണ്ടാകണം, എന്തൊക്കെ ഇതൊക്കെ കൺസ്ട്രക്ഷൻ ആണ് നടക്കുന്നത്, എന്തൊക്കെ ഡേഞ്ചർ സോൺ ഉണ്ടോ, അതിനൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം. ആൻഡ് ഓൾസോ വിസിറ്റേഴ്സ് ഷുഡ് ഓൾവേസ് ബി അക്കമ്പനീഡ് ബൈ വൺ ഓഫ് ദി എംപ്ലോയീസ് ഓഫ് ദ പ്രൊജക്ട് സൈറ്റ്. നമ്മൾ പ്രൊജക്ട് സൈറ്റ് ലൈക്ക് എൻട്രൻ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഉള്ളൊരു സ്റ്റാഫിനെയും കൂടെ കൂടെ വിടണം. കാരണം എവിടേക്കാണ് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോയെന്നുള്ള കാര്യമൊന്നും ഈ വരുന്ന ആൾക്കാർക്ക് അറിയില്ലല്ലോ. സോ വിസിറ്റേഴ്സ് ഷാൾ നോട്ട് ഓൾസോ നോട്ട് അലൌഡ് ഇൻ ദ ഹസാർഡസ് ഏരിയാസ് അൺലെസ് ദേ ആർ കോമ്പറ്റന്റ് ആൻഡ് ട്രെയിൻഡ് ടു വർക്ക് ഇൻ സച്ച് ഏരിയാസ്. നെക്സ്റ്റ് വൺ ഇസ് ട്രാഫിക് ആൻഡ് ലോജിസ്റ്റിക് മാനേജ്മെന്റ്. ഈ നമ്മുടെ കൺസ്ട്രക്ഷൻ സൈറ്റിന്റെ ഉള്ളിൽ വരുന്ന ട്രാഫിക് പ്രോബ്ലംസ് ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ട്രാഫിക് മാനേജ്മെന്റ് പ്ലാൻ പ്രിപ്പയർ ചെയ്യണം. ഇത് ഒരു കൺസ്ട്രക്ഷൻ സേഫ്റ്റി കോഡ്സ് ആണ് പബ്ലിഷ് ബൈ ബി ഐ എസിന്റെ റെസ്പെക്റ്റീവ് കോഡ്സും എന്തിന്റെ ഒക്കെ സ്കേപ്പ് ഹോൾഡർ ലാഡേഴ്സിന്റെ ഒരു കോഡ്സിന്റെ സെക്ഷനാണ്. ആൻഡ് ദി ലെജിസ്ലേഷൻ മീൻസ് ഇൻ ഓർഡർ ടു എൻഷുർ ദി ഇൻഡസ്ട്രിയൽ സേഫ്റ്റി ഗവൺമെന്റ് ഹാസ് മെയ്ഡ് നമ്പർ ഓഫ് ലെജിസ്ലേഷൻ ലൈക്ക് ഫാക്ടറീസ് ആക്ട് 1948, ഇന്ത്യൻ ഇലക്ട്രിക്കൽ ആക്ട് 1884, മൈൻസ് ആക്ട് 1952 ആൻഡ് ഇന്ത്യൻ ബോയിലർ ആക്ട് 1923, വർക്ക്മാൻസ് കോമ്പൻസേഷൻ ആക്ട് ആൻഡ് ഇന്ത്യൻ ഇലക്ട്രിസിറ്റി ആക്ട് 1910, പെട്രോളിയം ആക്ട് 1934, വിച്ച് ഗവേൺസ് ദ സേഫ്റ്റി ഓഫ് പേഴ്സണൽ, ദാറ്റ് ഇസ് ദ വർക്കേഴ്സ് ആൻഡ് ദ എക്യുപ്മെന്റ്സ് ഇൻ ദ ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സ് ഇൻ ദ കൺട്രി. ആൻഡ് ദാറ്റ്സ് ഓൾ അബൌട്ട് അവർ ഫിഫ്ത് മൊഡ്യൂൾ.